ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ നിങ്ങളുടെ ആരാധ്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ, എന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രിയങ്കരനായ നിങ്ങളുടെ എം പി ശ്രീ എം കെ രാഘവൻ, എന്റെ പഴയകാല സഹപ്രവർത്തകനും ഏറ്റവും അഭേദ്യമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എം പി ശ്രീ രാഘവൻ. കണ്ണൂരിന് നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നേട്ടം കിട്ടിയ ഒരു നേതാവ്. അദ്ദേഹത്തോടുള്ള അടുപ്പവും അദ്ദേഹത്തോടുള്ള ബന്ധവും ഞാൻ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട ശ്രീ സിദ്ദീഖ്, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സിദ്ദീഖ്, അഡ്വക്കേറ്റ് കെ ജയന്ത്, ശ്രീ അഡ്വക്കേറ്റ് പി എം നിയാസ്, പ്രൊഫസർ കെ എ തുളസി, എൻ സുബ്രഹ്മണ്യൻ, ലിജു കെ സി അബു, കെ ബാലനാരായണൻ, വിദ്യാ ബാലകൃഷ്ണൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വാഗ്ദാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് നേതാക്കളാണ് വിദ്യാ ബാലകൃഷ്ണനും ശ്രീ അഭിജിത്തും. പ്രതീക്ഷയോടെ അവരുടെ ഉയർച്ച ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നു. എം കെ അജിത്, സി യു വി ദിനേശ് മണി, മറ്റ് വേദിയിലെ നേതാക്കന്മാരെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യത്തെ കൺവെൻഷനാണ് എന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത യാത്രയിലെ ആദ്യത്തെ കൺവെൻഷൻ കലക്കി. ആദ്യമായിട്ടാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഇതുപോലെ ഒരു ജില്ലയിലെ ബൂത്ത് തലം മുതലുള്ള മുകളിലോട്ടുള്ള നേതാക്കന്മാരെ ഒരുമിച്ച് ഒരിടത്ത് വിളിച്ചു കൂട്ടുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്നപ്പോ ഈ ആൾക്കൂട്ടത്തെ കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ ഒരാത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മുഖം വിളിച്ചറിയിക്കുന്നു. പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ കൺവെൻഷനിലേക്ക് കടന്നു വന്നത്. വരാൻ പോകുന്ന മൂന്ന് തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻപിലുണ്ട്. പാർലമെന്റ്, മാസങ്ങൾക്കപ്പുറം വരുന്ന പാർലമെന്റ്, രണ്ടു വർഷത്തിനപ്പുറം വരുന്ന അസംബ്ലി, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളത്തിലെ ജനവിശ്വാസം ആർജിക്കാൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തടസ്സവും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഏറ്റവും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചാൽ എല്ലാം അടക്കി വെക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അത് നമുക്ക് വിനിയോഗിക്കണം എന്നതാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് കേരളത്തിന്റെ സാഹചര്യം? കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, യു ഡി എഫിന് ഇതുപോലെ ഇത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയുള്ളവർ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുക. ഇവിടെ എന്തുമാത്രം അനുകൂലമായ സാഹചര്യം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നമുക്കത് ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിക്കാൻ മനസ്സു വെച്ചാൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. ഔട്ട് ഓഫ് 20 വി വിൽ സെക്യൂർ, ആർക്കും തർക്കം വേണ്ട. അതൊരു കേവലം ഒരു പ്രഖ്യാപനമല്ല, നടക്കാൻ പോകുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അത്രമാത്രം സാഹചര്യം അനുകൂലമാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ബി ജെ പിയും ഒറ്റപ്പെട്ടു പോകുന്ന ഇടതുപക്ഷവും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്ത് പോലും അഭിപ്രായ വ്യത്യാസത്തിന്റെ നീരുറവ അതൊരു വെള്ളച്ചാട്ടമായി, മലവെള്ളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ആരാണ് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത്? കോൺഗ്രസിനേക്കാൾ വിമർശിക്കുന്നത് ഇവിടെ എൽ ഡി എഫിന്റെ നേതാക്കന്മാരാണ്. ഇത് തുരുമ്പിച്ച സർക്കാരാണ് എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് ഐസക് എന്ന് പറയുന്ന സി പി എമ്മിന്റെ കരുത്തനായ നേതാവാണ്. ഇനി ഇടതുപക്ഷ ഗവൺമെന്റ് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചത് ആരാണ്? അത് ചോദിച്ചത് ജി സുധാകരനാണ്, സി പി എമ്മിന്റെ മുൻ മന്ത്രിയാണ്. അതുപോലെ തന്നെ എം എ ബേബിയുടെ പ്രസ്താവന, അതുപോലെ തന്നെ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയം, അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ സി പി എം നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ എല്ലാം ആലോചിച്ചാൽ ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊഴുകി വരുന്ന മലവെള്ളത്തിൽ ഒലിച്ചു പോകാവുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. ആ അവസരം നമുക്ക് വിനിയോഗിക്കണം.
കോൺഗ്രസ്സിലെ ജനം എങ്ങനെ കാണുന്നു? കോൺഗ്രസ്സിലെ ജനം പ്രതീക്ഷയോടെ കാണുന്നു. ഇതിൽ നിന്നെല്ലാം കേരളത്തിന് മോചനം നേടിക്കൊടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന സിപിഎമ്മിന്റെ പ്രവർത്തകന്മാർ എരിവലി ശതമാനം അനുദിനം അത് വർദ്ധിച്ചു വരുന്നു എന്നതാണ് അനുഭവം. സ്വന്തം പാർട്ടിക്കകത്ത് തർക്കങ്ങളാണ്. സിപിഎമ്മിന്റെ കോട്ടയം കൊല്ലം ജില്ലാ കമ്മിറ്റിക്കകത്ത് വാക്കുപോരുണ്ടായി. ചർച്ചകൾ നടത്തി സ്വന്തം പാർട്ടിയെ വിമർശിച്ച നേതാക്കന്മാരെ ശാസിച്ചതുകൊണ്ട് കൊല്ലത്ത് അവർ തമ്മിൽ തർക്കമുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്രയൊക്കെ എത്തിയിരിക്കുന്നു കേരളം. എന്തുകൊണ്ട്? ഈ ഭരണത്തിന്റെ നിരാശ കൊണ്ട്, ഈ ഭരണത്തിന്റെ അകത്ത് വന്നിരിക്കുന്ന ക്രമക്കേട് കൊണ്ട്, ഈ ഭരണം ഈ സംസ്ഥാനത്തുണ്ടാക്കിയിരിക്കുന്ന പ്രതികരണം അവരെല്ലാം വിലയിരുത്തുന്നു എന്ന യാഥാർത്ഥ്യ ബോധത്തിന്റെ മുൻപിൽ വേണം ഞാനും നിങ്ങളും തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ എന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബൂത്ത് തലം മുതൽ പ്രവർത്തന നിരതമാകാൻ നമുക്ക് സാധിക്കണം. ആ ബൂത്ത് തലം മുതൽ നമുക്ക് പ്രവർത്തന നിരതമാകാൻ സാധിക്കണമെന്ന് പറയുന്നത് ഒരു അനിവാര്യമായ രാഷ്ട്രീയ തീരുമാനമായി നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥിതി എന്ന് നിങ്ങൾ നോക്കിക്കാണണം. ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യയെ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ രാജ്യത്ത് നിന്ന് നിൽക്കുന്ന സനാതനമായ എല്ലാ രാഷ്ട്രീയ മൂല്യങ്ങളും സംരക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ പലപ്പോഴും പലയിടത്തും പ്രസംഗിച്ച വാക്കുകൾ ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. നിങ്ങളിൽ ചിലപ്പോൾ നിലവിൽ പലരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാടിന്റെ സ്ഥിതി എന്ത് എന്ന് ആലോചിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ ഇന്ത്യയിൽ ചിതറിക്കിടക്കുന്ന ഒരു ജനതയെ ഏകീകരിപ്പിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂറക്ക് കീഴിൽ അണിനിരത്തി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നിരായുധനായി പടപെട്ടി ലോകരാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലി കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനമാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഈ നാടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. നാട്ടുരാജാക്കന്മാരുടെ ഒരു കൂത്തരംഗമാണ്, അവരുടെ ഒരു വേദിയാണ് ഈ നാട്, ചിതറിക്കിടന്ന നാട്. ഭാഷാപരമായ വ്യത്യാസം, സാംസ്കാരികപരമായ വ്യത്യാസം, മതപരമായ വ്യത്യാസം, ജാതീയമായ വ്യത്യാസം, സാംസ്കാരിക വ്യത്യാസം, ഈ വൈവിധ്യങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് 75-76 വർഷക്കാലം ഈ നാടിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചതിന്റെ പിറകിൽ ആരാണ് പ്രേരക ശക്തി? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ആരാണ് ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത കരുത്ത്? ആരാണ് ഇവരെ വിളക്കിച്ചേർത്ത കണ്ണി? ആരാണ്? നിങ്ങൾ പരിശോധിക്കണം. കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇല്ലായിരുന്നു എങ്കിൽ വർഗീയ കലാപം കൊണ്ട് ഈ നാട് തകരില്ലേ? വംശീയ കലാപം കൊണ്ട് ഈ നാട് തകരില്ലേ? ഭാഷാ കലാപം കൊണ്ട് ഈ നാട് തകരില്ലേ? സാംസ്കാരിക കലാപം കൊണ്ട് ഈ നാട് തകരില്ലേ? ഈ നാട് നിലനിൽക്കുമായിരുന്നോ? എന്തുകൊണ്ട് നിന്നു? അത്ഭുതത്തോടെയാണ് ലോകം ഇന്ത്യയെ നോക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് നിന്നത്? സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ രാജ്യത്ത് ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ, ഭരണകർത്താക്കൾ, രാഷ്ട്രമീമാംസകന്മാർ എല്ലാരും പറഞ്ഞു ഇന്ത്യ നിലനിൽക്കില്ല, ഇന്ത്യ നിലനിൽക്കില്ല. വർഗീയ സംഘർഷം കൊണ്ട് ഈ നാട് തകരും, വംശീയ വർഗീയ സംസ്കാരം കൊണ്ട് ഈ നാട് തകരും, ഭാഷാ കലാപം കൊണ്ട് ഈ നാട് തകരും. ഓരോ രാജ്യങ്ങളും എഴുതി. ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം, പ്രമുഖ പ്രസിദ്ധമായ പത്രം, ആ പത്രം അതിന്റെ എഡിറ്റർ കോളം എഴുതി, നോ വൺ കാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് മെനി നേഷൻസ്. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. സോ ഇന്ത്യ വിൽ റൂയിൻ. ഇന്ത്യ തകരും. തകർന്നില്ല. എന്തുകൊണ്ടാണ് ഈ നാട് നിലനിൽക്കുന്നത്? ഹിന്ദുവിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, മുസൽമാനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൈനനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, സിഖുകാരനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ഇവരെ ഒരുമിപ്പിച്ച് നിർത്തിയിരിക്കുന്നു, അവരെ വിളക്കി ചേർത്തിരിക്കുന്നു. മലയാളിയിലെ കോൺഗ്രസ്, തമിഴ്നാടിലെ തമിഴിലെ കോൺഗ്രസ്, കർണാടകയിലെ കോൺഗ്രസ്, പഞ്ചാബിയിലെ കോൺഗ്രസ്, ആസാമീസിലെ കോൺഗ്രസ്, കാശ്മീരിയിലെ കോൺഗ്രസ് ഒരു മനസ്സായി കോൺഗ്രസ് എന്ന് പറയുന്ന വികാരത്തിന്റെ അച്ചുതണ്ടിൽ ഇവരൊക്കെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു.
വ്യത്യസ്തമായ വംശീയതയിൽ ജീവിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ഇന്ത്യ രാജ്യത്തെ കോർത്തിണക്കിയ കണ്ണിയ ആ കണ്ണി പൊട്ടിയാൽ ഈ നാട് നിലനിൽക്കില്ല. തിരിച്ചറിവുണ്ട്, തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിറകിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നാടിനോടും ജനതയോടും ഇത്രമാത്രം സൗഹാർദ്ദവും സ്നേഹവും കൂറും കാണിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേത്? നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി, 4000 കിലോമീറ്റർ നടന്നു. അദ്ദേഹം നടന്നു പോകുന്നിടത്ത് ലക്ഷങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു, ലക്ഷക്കണക്കിന് ഇന്ററാക്ഷൻ നടത്തി. ഏതെങ്കിലും ഇന്ററാക്ഷനിൽ, ഏതെങ്കിലും അഭിമുഖത്തിൽ നിങ്ങൾ കോൺഗ്രസ് ആവണം, കോൺഗ്രസിനെ സഹായിക്കണം, കോൺഗ്രസിന് വോട്ട് ചെയ്യണം, കോൺഗ്രസോട് സ്നേഹം കാണിക്കണം എന്ന് രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും ആവശ്യപ്പെട്ടു? അദ്ദേഹം ആവശ്യപ്പെട്ടത് സ്നേഹത്തിന്റെ തൂലികയിൽ, സ്നേഹത്തിന്റെ നൂലറകളിൽ മനുഷ്യ മനസ്സിനെ വിളക്കി ചേർക്കണമെന്ന, വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കണമെന്ന്. എന്റെ പാർട്ടിയോടൊപ്പം നിങ്ങൾ വരണമെന്ന് പറഞ്ഞില്ല, കോൺഗ്രസ് ആവണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, കോൺഗ്രസിനെ രക്ഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ നാടിലെ ജനങ്ങളുടെ മാനസിക വികാരത്തിന്റെ ഐക്യത്തെ കുറിച്ച, സ്നേഹബന്ധത്തെ കുറിച്ച. ഏത് നേതാവ് പറഞ്ഞു ഇതുവരെ? ഇന്ത്യയിൽ ആരാണ് ബദൽ? രാഹുൽ ഗാന്ധിക്ക് ഇതിന് പകരം ഒരു ബദലാരാ? ഏത് നേതാവാ? ഏത് പാർട്ടിയാ? അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ജനമനസ്സിൽ, ജനഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് നിങ്ങൾ ഏൽപ്പിക്കളെ ഏൽപ്പിക്കുന്നത്. പൂച്ചെണ്ടാണ് നിങ്ങളെ കയ്യിൽ തരുന്നത്, ആ പൂച്ചെണ്ട് കൊടുക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ മുള്ളുമാല കൊടുക്കാനല്ല, മുള്ളുകുളത്താനല്ല, അവരെ സ്നേഹിക്കാനും അവരെ ഒരുമിപ്പിച്ച് ഇരുത്താനുമാണ് കോൺഗ്രസുമായി സഹകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒരിക്കലും തട്ടിമാറ്റില്ല, നിരാകരിക്കില്ല, അവരത് സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ ജനമനസ്സിൽ കോൺഗ്രസ് എന്താണ് എന്ന് പഠിപ്പിക്കണം. ഒരു തുടക്കമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനപ്പുറത്ത് ഈ നാടിന്റെ അസ്തിത്വം അരക്കെട്ടുറപ്പിക്കാൻ, നിലനിൽക്കാൻ, പാവപ്പെട്ടവന് മോചനത്തിന് മാർഗം കണ്ടെത്താൻ, അതിനുള്ള പ്രതിവിധിയായി രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. നല്ല സാഹചര്യം, നല്ല അന്തരീക്ഷം. ഒരു ഭാഗത്ത് ബി ജെ പി വർഗീയ ഫാസിസത്തിന്റെ വിഷജ്വാല പരത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആരെങ്കിലും അല്ലെന്ന് പറയുമോ ബി ജെ പിയെ കുറിച്ച്? ഹിന്ദു വർഗീയ ഫാസിസത്തിന്റെ വക്താക്കളായി മനുഷ്യത്വത്തെ മറന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കോൺഗ്രസിന്റെ മുമ്പിൽ എന്ത് നില, എന്ത് വില, എന്ത് അംഗീകാരം? പരിശോധിക്കണം. പക്ഷേ നിങ്ങൾ ജനമനസ്സിലേക്ക് ഇത് എത്തിക്കണം, ഈ സന്ദേശം എത്തിക്കണം. നിങ്ങളുടെ ഡ്യൂട്ടി അതാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം അതാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞാനാര്, എന്റെ പാർട്ടി ആര് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അത് ചെയ്യണം, അത് നിറവേറ്റണം. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം, അതിനുവേണ്ടി നിങ്ങൾ ജനങ്ങളുമായി സംവദിക്കണം, ബന്ധപ്പെട്ട് അവരോടൊപ്പം തുടയണം, ഇഴയണം, ഒരുമിക്ക് നിന്ന് സംസാരിക്കണം. അവരുടെ മനസ്സിലേക്ക് ഈ സ്നേഹത്തിന്റെയും ഈ ഔദാര്യത്തിന്റെയും ഈ വലിയ മനസ്സിന്റെയും കോൺഗ്രസിന്റെ പാരമ്പര്യത്തെയും നിങ്ങൾ സന്നിവേശം ചെയ്ത് കോൺഗ്രസിന്റെ കരുത്ത് അവരിലേക്ക് നിങ്ങൾ കടത്തിവിടണം. ആർക്ക് സാധിക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ? ആർക്ക് സാധിക്കും ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ? ആർക്ക് സാധിക്കും ഞങ്ങളെ നിരാകരിക്കാൻ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കൂ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കൂ. ആർക്കും ഞങ്ങളെ നിരാകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഓർക്കുക, കേന്ദ്ര ഗവൺമെന്റ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാ.
കേരളത്തിലെ ഗവൺമെന്റ് മാറി പൊളിച്ച ഗവൺമെന്റ് സ്വന്തം പാർട്ടിക്ക് പോലും അംഗീകാരമില്ലാത്ത സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയില്ലാത്ത സ്വന്തം പാർട്ടി നേതാക്കന്മാർ തള്ളി പറയുന്ന സിപിഎമ്മിന് ഇടതുപക്ഷത്തിന് ഇവിടെ ഏത് മനുഷ്യന്റെ മനസ്സിൽ സ്ഥാനം അഴിമതി കൊള്ള പണം 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 അതിൽ ചുറ്റിപ്പറ്റി ഇടതുപക്ഷം അതപ്പതിച്ചു തകരുന്നു പണമുണ്ടാക്കുക എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭരണത്തെ അട്ടിമറിച്ച് ഒരു ചരിത്രം രചിക്കുകയാണ് ഇടതുപക്ഷം കേരളത്തിൽ അല്ലേ സത്യമല്ലേ അച്ഛനും മക്കളും ഒരുമിച്ച് കൊള്ള നടത്തുന്നു പാർട്ടി നേതാക്കന്മാർ അവർക്കാവുന്ന കൊള്ള നടത്തുന്നു പാർട്ടിയുടെ യൂണിയൻ നേതാക്കന്മാർ അവർക്കാവുന്ന കൊള്ള നടത്തുന്നു ഓരോ ആളുകളും കൊള്ളയുടെ തുറനോക്കി കൊള്ളയുടെ കൊള്ളയുടെ മാർഗം നോക്കി സഞ്ചരിക്കുന്ന സംസ്ഥാനമായി കേരളത്തിന്റെ രാഷ്ട്രീയം മാറി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ജയിലിൽ പോകാത്തത് അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ടല്ല അദ്ദേഹം കുറ്റക്കാരനല്ലാത്തത് കൊണ്ടല്ല അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടുന്ന അദ്ദേഹത്തെ വിചാരണ ചെയ്യേണ്ടുന്ന ഏജൻസികളുടെ അധികാരം കയ്യിൽ വെച്ച ബി ജെ പി സർക്കാരിന്റെ ഔദാര്യം കൊണ്ട അല്ലെങ്കിൽ എന്നോ പോകും ലാവലിൻ കേസ് നിങ്ങൾക്കറിയാം ഒരിക്കലാ കേസെടുത്താൽ പിണറായിയുടെ കൈകൾക്ക് കൈവിലങ്ങ് വീഴും 37 തവണ ആ കേസ് മാറ്റി 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 വെക്കുന്നു സുപ്രീം കോടതി ജഡ്ജിയുടെ താല്പര്യം കൊണ്ടാണോ കേസ് മാറുന്നത് അല്ല ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസെടുക്കുമ്പോ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടാവില്ല കേസെടുക്കുമ്പോ ഫയൽ ഉണ്ടാവില്ല കേസ് മാറ്റി 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 പോവുകയാണ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ് എന്തിനാണ് ശിവശങ്കരൻ ജയിലിലായത് ഹൗസിംഗ് പ്രോജക്റ്റിൽ നടത്തിയ അഴിമതി ഹൗസിംഗ് പ്രോജക്റ്റിൽ പടത്തിയ പണം അട്ടിമറിച്ച് പണമുണ്ടാക്കിയതിന്റെ പുറത്താ അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് ഞാൻ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ കീഴിൽ സെക്രട്ടറി ആയിരുന്ന ഒരുത്തൻ ജയിലിൽ പോകുമ്പോ ആ സെക്രട്ടറി ചെയ്ത അഴിമതിക്ക് കൂട്ടുനിന്ന മുഖ്യമന്ത്രി ജയിലിൽ പോകണ്ടേ എന്തുകൊണ്ട് പോയില്ല അദ്ദേഹത്തെ ഇഡി പരിശോധിച്ചില്ല അദ്ദേഹത്തെ കേസിൽ പ്രതിയാക്കിയില്ല എന്നുകൊണ്ട് പ്രതിയാക്കിയില്ല ആ പ്രതിയാക്കാത്തതിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യണം എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ കേസില്ല ഇഡി എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല സിബിഐ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എനിക്ക് ഇഡിയുടെ കേസുണ്ട് കെ സുധാകരൻ ഇഡിയുടെ കേസുണ്ട് പക്ഷേ ഇഡി അന്വേഷിച്ചു ഒരു താരും തരിമ്പും തെളിവ് ഇഡിക്ക് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിന്റെ കേസ് വന്നു ഇവിടെ കോഴിക്കോട് എസ് പി ആണ് അന്വേഷിച്ചത് അന്വേഷിച്ചു ഒരു കേസിന്റെ അകത്തും 5 പണത്തിന് ദുരുപയോഗമില്ല എന്ന് അവർക്കും റിപ്പോർട്ടില്ല ഞാൻ ചോദിച്ചു എന്തായി സാർ എന്റെ കേസ് അവർ ചിരിക്കുന്നു എന്നോട് ഒന്നും പറയുന്നില്ല ഞാൻ ചോദിച്ചു എപ്പോഴാ റിപ്പോർട്ട് കൊടുക്കുക പെട്ടെന്ന് കൊടുക്കും എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെന്താ കേസ് ജോൺസൺ മാവുങ്കലിന്റെ പണം വാങ്ങി എന്ന് പറഞ്ഞ് അതിൽ കേസ് പ്രതിയാക്കാനുള്ള ഒരറ്റംപ്റ്റ് നടന്നു അതും മാറ്റിവെച്ചു എനിക്കെതിരെ ഇത്രയൊക്കെ അന്വേഷണം നടത്താം ഈ സംസ്ഥാന സർക്കാരിനെങ്കിൽ എന്ത് പിണറായി വിജയനെതിരെ അന്വേഷണമില്ലാത്തത് എന്താ പിണറായിക്കെതിരെ കേസില്ല അന്വേഷണമില്ലാത്തത് അച്ഛനും മകളും കമ്മീഷൻ വാങ്ങി എന്തിനാ കമ്മീഷൻ വാങ്ങിയത് മാസപ്പടി വാങ്ങി ഇന്നലെ നമ്മുടെ മാത്യു കുഴൽനാടൻ നല്ല പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് വളരെ വാചാലമായി വളരെ അർത്ഥവത്തായി വളരെ ന്യായമായി അദ്ദേഹം ആ കേസ് അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വായിച്ചു കാണും പത്രത്തിൽ കൃത്യതയോടുകൂടി മാറ്റി പടർന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു വീണ ജോർജ് നികുതി അടച്ചു എന്ന് പറയുന്നു എത്ര എത്ര അടച്ചു എന്തിനടച്ചു എന്തിനടച്ചു
ആ വാങ്ങിയ മാസപ്പടി എക്സ്ട്രാ ലോജിക് എന്ത് എന്ത് സേവനം നൽകിയിട്ടാണ് ആ പൈസ വാങ്ങിയത് എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? വീണ പറഞ്ഞോ? പിണറായി പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ഇന്ന സേവനം നടത്തി അതിൽ തന്ന കിട്ടി അതിൽ കിട്ടിയതാണ് ഈ പൈസ എന്ത് പറയാൻ ഇവർക്ക് സാധിച്ചു? എല്ലാം കൈക്കൂലിയാണ്. സ്വർണം കള്ളക്കടത്ത് കേസ് ആരോപണം വന്നു. സ്വപ്ന സുരേഷ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കോടതിയിൽ, പക്ഷേ പിണറായിക്കെതിരെ കേസെടുത്തില്ല. ഡോളർ കേസ് വന്നു. സ്വപ്ന സുരേഷ്ക്ക് എല്ലാ തെളിവുകളും കൊടുത്തു, പക്ഷേ കേസ് വന്നില്ല. അഴിമതി നടത്തിയ എത്രയോ സംഭവങ്ങൾ വേറെയുണ്ട്. അതിലൊന്നും പിണറായി വിജയനെ പ്രതിയാക്കാൻ ഇഡി തയ്യാറായില്ല, CBI തയ്യാറായില്ല. എന്തുകൊണ്ട്? കോൺഗ്രസ് രഹിത ഭാരതമാണ് BJP ലക്ഷ്യം. കേരളത്തിൽ കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസിനെ തോൽപ്പിക്കണമെങ്കിൽ BJP അവരോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അവർ BJPയോടൊപ്പം നിൽക്കണം. ഒരു കോൺഗ്രസിന്റെ സംസ്ഥാനം ഇല്ലാതാക്കാൻ ഇവിടെ BJPയും CPMഉം സന്ധിയിലാണ്. ആ സന്ധി കൊടുക്കുക വാങ്ങുക. പിണറായി വിജയനെതിരെ കേസില്ല. അതുപോലെ തന്നെ കള്ളപ്പണം കൊണ്ടുപോയ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരെയും കേസില്ല. സംസ്ഥാന ഗവൺമെന്റും കേസെടുത്തില്ല, ഇഡിയും കേസെടുത്തില്ല, CBIയും കേസെടുത്തില്ല, കേരളത്തിലെ വിജിലൻസും കേസെടുത്തില്ല. സുരേന്ദ്രൻ സ്വതന്ത്രൻ, പകരം മുഖ്യമന്ത്രിയും സ്വതന്ത്രൻ. ഈ അന്തരീക്ഷം നമുക്ക് വിനിയോഗിക്കണം, ഈ സാഹചര്യം നമുക്ക് വിനിയോഗിക്കണം. സംഘടനാ തെരഞ്ഞെടുപ്പ്, സംഘടനാ പുനഃസംഘടന ഏതാണ്ട് പൂർത്തിയാവുക. ഇനി പൂർത്തിയാക്കേണ്ടുന്നത് നമുക്ക് CUC തുടങ്ങി വെച്ച CUC ഇടക്ക് നിന്നുപോയി. നമുക്കത് പൂർത്തിയാക്കാം. CUC ഫലം, CUC ഗുണം എല്ലാ ആളുകൾക്കും അറിയാം എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് അടിത്തട്ടിലാണ് പാർട്ടി ശക്തമാകേണ്ടത്, അടിത്തട്ടിലാണ് നമുക്ക് പ്രവർത്തനം വേണ്ടത്, അടിത്തട്ടിലാണ് വോട്ടർമാരുള്ളത്. ആ വോട്ടർമാരാണ് നമ്മുടെ അടിത്തറ. അവരെ ശക്തമാക്കാൻ CUC പോലെ ഒരു മാജിക് നടത്താൻ സാധിക്കുന്ന ഒരു സംഘടന വേറെ ഇല്ല. 15 മുതൽ 20 വരെയുള്ള വീടുകൾ ഒരുമിച്ച് ഒരു CUC യൂണിറ്റ്. കുടുംബയോഗങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. അവിടെ നിങ്ങൾ ആരെയൊക്കെ കണ്ടെത്തണം? കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടെത്തണം, കോൺഗ്രസ് അനുഭാവികളെ കണ്ടെത്തണം, സൗഹൃദ കോൺഗ്രസുകാരെ കണ്ടെത്തണം, കോൺഗ്രസ് വിരുദ്ധരെ കണ്ടെത്തണം. കോൺഗ്രസ് വിരുദ്ധരെ മാറ്റി നിർത്തി ബാക്കി വരുന്ന ആളുകളുമായി ദുരാന്തമായി ബന്ധപ്പെട്ട് 15 മുതൽ 20 വരെയുള്ള വീടടങ്ങുന്ന ഒരു യൂണിറ്റ് നിങ്ങൾ ബൂത്തിൽ ഉണ്ടാക്കി എടുക്കണം. അതുകൊണ്ടുള്ള മെച്ചം അറിയാമോ നിങ്ങൾക്ക്? നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ പ്രതിസന്ധികൾ താരത്തട്ടിൽ നമ്മുടെ ഐക്യക്കുറവ് ഒരു പ്രശ്നം തന്നെയാണ്. ആ ഐക്യക്കുറവ് പരിഹരിക്കാൻ സൗഹൃദ അന്തരീക്ഷം ഒരുക്കാൻ ഈ കുടുംബയോഗങ്ങൾക്ക് സാധിക്കും. 15 മുതൽ 20 കുടുംബങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഒരുമിച്ചിരിക്കും, ഒരു വീടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ യോഗത്തിൽ കുട്ടികളടക്കം പങ്കെടുക്കും, കൊച്ചുമക്കളടക്കം പങ്കെടുക്കും. അവരെ മനസ്സിലടക്കം കൊച്ചുനാളിലെ കോൺഗ്രസിന്റെ ബീജഭാവം നടത്താൻ നമുക്ക് സാധിക്കും. ഐക്യത്തിന്റെ നല്ല സൗഹൃദം യൂണിറ്റ് തലത്തിൽ ഉണ്ടാകുമ്പോ ആ ഐക്യം കോൺഗ്രസിന്റെ കരുത്ത തകർക്കാൻ സാധിക്കാത്ത കരുത്ത്, ആർക്കും തകർക്കാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറും. ഏറ്റെടുക്കണം. മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഭാരവാഹികളെ അടിയന്തരമായി വച്ചതിന് ശേഷം യൂണിറ്റ് കമ്മിറ്റി ആരംഭിക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണം. ആ യൂണിറ്റ് കമ്മിറ്റി കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായി നമുക്ക് മാറ്റാൻ സാധിക്കണം. അത് മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഒരു ചാലക ശക്തിയായി ഒരുമിച്ച് പോകാൻ, ഒരുമിക്കാനും ഒന്നിക്കാനും സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ ഈ യൂണിറ്റ് കമ്മിറ്റി മാറും. ഞാൻ ഏറെ വാക്കുകൾ തീരിപ്പിക്കുന്നില്ല.
ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ മുൻപോട്ട് പോകാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നെഞ്ചിൽ കൈവച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമാണ്. 5 സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. മാധ്യമങ്ങൾ നിങ്ങൾ വായിക്കാറില്ലേ? പത്രങ്ങൾ വായിക്കാറില്ലേ? 5 സംസ്ഥാനത്തും കോൺഗ്രസ് ജയിക്കാൻ പോവുക. കർണാടക നമ്മൾ ജയിച്ചു. കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയില്ല. ജനങ്ങൾ കോൺഗ്രസിന് വേണ്ടി കാത്തിരിക്കുന്നു. കോൺഗ്രസിനെ ഇന്ത്യയിലെ മതേതരത്വം ജനാധിപത്യവും ഇതുപോലെ ഇന്നലത്തെ പോലെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം മാറി മാറി വരുന്ന മനസ്സുകൾ ഈ ഇന്ത്യ രാജ്യത്ത് അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുതിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിൽ KPCC തയ്യാർ. ലക്ഷ്യം, ഏതോ പത്രത്തിൽ വാർത്ത വന്നു, കനകുരുവിന്റെ റിപ്പോർട്ട് വന്നു, ഇന്ന് ഇന്നെടുത്തൊന്നും ജയിക്കില്ല. ശുദ്ധ സംബന്ധം, കനകുരുവിന്റെ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് ആദ്യം വരുന്നത് എന്റെ കയ്യിലാണ്, KPCC അധ്യക്ഷന്റെ കയ്യിൽ. എന്റെ കയ്യിൽ ഇന്ന് വരെ റിപ്പോർട്ട് വന്നിട്ടില്ല. ശുദ്ധ സംബന്ധം, ഈ 5 ജയിക്കാൻ പോകുന്ന നിയോജക മണ്ഡലമാണ്. ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, 20-20 പിടിക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. ആ ടാർഗറ്റിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ലക്ഷ്യം കണ്ടെത്താനുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആഹ്വാനം ചെയ്യാണ്. ഈ യോഗത്തിൽ ഏറ്റെടുക്കണം, നല്ല മനസ്സോടെ ഏറ്റെടുക്കണം, ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കണം, മുൻപോട്ട് പോകണം. ഈ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കണം. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് ഇന്ന് രാവിലെ ഇംഗ്ലീഷ് പത്രം വായിച്ചപ്പോ മനസ്സിന്റെ ഏതൊക്കെയോ കോണിൽ ഒരു വിങ്കലും തുടിക്കലും. പാലസ്തീൻ, ഈ ലോകം ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നാടാണ് പാലസ്തീൻ. യാസർ അറാഫത്തിന്റെ അനുയായികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഇന്നത്തെ പത്രം വായിച്ചപ്പോ, ഇന്നലെ 1 മണിക്കൂറിനിടക്ക് 1000 ചില്ലാനും കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പൊന്നുമക്കൾ ആലോചിക്കുമ്പോ മനസ്സ് നിറയുന്നു, കണ്ണു നിറയുന്നു. അത്രയും ദിനാനുകമ്പ പിടിച്ചു പറ്റിയ പാലസ്തീൻ ജനതയുടെ പോരാട്ടം. ആ പോരാട്ടത്തിന് കോൺഗ്രസിന്റെ മുഴുവൻ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ ഈ കൺവെൻഷൻ ഞാൻ ഉപയോഗിക്കുകയാണ്. മനസ്സുകൊണ്ടെങ്കിലും അവരെ സഹായിക്കാൻ, മനസ്സുകൊണ്ടെങ്കിലും അവർക്ക് താങ്ങാവാൻ, മനസ്സുകൊണ്ടെങ്കിലും അവരെ താങ്ങി നിർത്താൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് ബാധ്യതയുണ്ട്. മനുഷ്യാവകാശങ്ങൾ ദോഷിക്കുന്നിടത്ത് എന്നും ശബ്ദിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചരിത്രത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനവും അതാണ്. ആ സ്ഥാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ മുഴുവൻ പ്രവർത്തകന്മാരും ആ അവിടെ മരിച്ചു വീഴുന്ന കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവിടെ പോരാടുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം പകരുന്ന പിന്തുണ പ്രഖ്യാപിക്കാനും ഞങ്ങൾ തയ്യാറാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ടതിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.